ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിർച്വൽ അസിസ്റ്റന്റ് ജോബ്സിനെ പറ്റിയിട്ടാണ്. കമ്പ്യൂട്ടറിലൂടെ ആരുടെയെങ്കിലും പേഴ്സണൽ അസിസ്റ്റന്റ് ആവുന്നതിനെയാണ് നമ്മൾ വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ബേസിലുള്ള ജോലിയാണ്. ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു വിർച്വൽ അസിസ്റ്റന്റ് ജോബ് എടുക്കാവുന്നതാണ്. അധികവും നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ റെഡിയാക്കിയിട്ടുള്ള ഒരു ഓഫീസ് സെറ്റപ്പിൽ ഇരുന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള വർക്ക്സ് ചെയ്യുക. ഒരു സ്വയം തൊഴിൽ പോലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേരിയസ് ടൈപ്പിലുള്ള സർവീസസ് നിങ്ങളുടെ വിർച്വൽ അസിസ്റ്റന്റ് ജോബിൽ ചെയ്യാവുന്നതാണ്. ഇന്നത് മാത്രം എന്നുള്ളതല്ല, ഇതിൻ്റെ എല്ലാം ഒരു കളക്ഷൻ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വിർച്വൽ അസിസ്റ്റന്റ് ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരുന്ന ടാസ്കുകൾ എന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ഇമെയിൽസ് മാനേജ് ചെയ്യുക, അവരുടെ അപ്പോയിൻമെൻറ്റ്സ് ഡെയിലി അല്ലെങ്കിൽ ഒരു മാസത്തിൽ അവർക്ക് വരുന്ന അപ്പോയിൻമെൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, അവർക്ക് വേണ്ട ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോട്ടൽസ് ബുക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുക, ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുക, കാലണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ നിങ്ങളിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളാണ്. അടുത്തതാണ് കസ്റ്റമർ സപ്പോർട്ട്. കസ്റ്റമേഴ്സിൻ്റെ ഇൻക്വയറീസ് ഹാൻഡിൽ ചെയ്യുക, അവരുടെ ഓർഡേഴ്സ് പ്രോസസ്സ് ചെയ്യുക, കസ്റ്റമർ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ ടാസ്കായിട്ട് വരാം. മൂന്നാമത്തതാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. ഇതെന്താണെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ വിർച്വൽ അസിസ്റ്റന്റ് ജോബ് ചെയ്യുന്നത് അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിങ്ങൾ മാനേജ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് അവരുടെ ഗോൾസിന് മീറ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക, അതുപോലെ അവരുടെ ഫോളോവേഴ്സിനായിട്ട് എൻഗേജ് ചെയ്യുക, അവരുടെ സോഷ്യൽ മീഡിയ മെട്രിക്സ് അനലൈസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ടാസ്കിൽ വരുന്നതാണ്. അടുത്തതാണ് കണ്ടൻറ് ക്രിയേഷൻ. ബ്ലോഗ് പോസ്റ്റുകൾ എഴുതുക, ആർട്ടിക്കിൾസ് എഴുതുക, ന്യൂസ് ലെറ്റേഴ്സ് എഴുതുക, ഗ്രാഫിക്സോ അല്ലെങ്കിൽ വീഡിയോസോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ടാസ്കിൽ വന്നേക്കാവുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് വെബ്സൈറ്റ് മെയിൻ്റനൻസ്. അവരുടെ വെബ്സൈറ്റുകളിൽ കണ്ടൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക, പ്ലഗിൻസ് മാനേജ് ചെയ്യുക, വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ള ടാസ്കുകളും നിങ്ങൾക്ക് ഒരുപക്ഷെ വന്നേക്കാം. അടുത്തതാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ക്ലയൻസുകൾക്കുള്ള ഇൻവോയ്സസ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുക, അക്കൗണ്ട്സ് റീകൺസിലേഷൻ ചെയ്യുക, ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ടാസ്കുകൾ. അടുത്തതാണ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ടോ റിപ്പോർട്ട്സ് കമ്പയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങളെ ക്ലയൻസ് വിർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ട് ഹയർ ചെയ്തേക്കാം. അടുത്തതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്. ടാസ്കുകൾ കോർഡിനേറ്റ് ചെയ്യുക, ടൈം ലൈൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അതുപോലെ ടീം മെമ്പേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്തുക, ഇതൊക്കെ നിങ്ങളുടെ ടാസ്ക്കായിട്ട് വന്നേക്കാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരാൻ ചാൻസസ് ഉള്ള ടാസ്കുകൾ. ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് ആവാം എന്നുള്ളതിനെ പറ്റി പറയാം. ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് നിങ്ങളുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കിൽസിനെയും എക്സ്പീരിയൻസിൻ്റെയൊക്കെ ബേസിസിൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഓരോ ഏരിയാസിലുമുള്ള സ്ട്രെങ്ത് എന്താന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രൊഫഷൻസി, ഏതെങ്കിലും ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയറിൻ്റെ മുകളിലുള്ള നോളജ് ആണെങ്കിൽ അങ്ങനെ, അത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഏതെങ്കിലും ഏരിയാസിൽ നമുക്ക് സ്കിൽസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ്, എനിക്കത് കുറച്ചുകൂടി പഠിച്ചാൽ കൊള്ളാം എന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 10 പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീലാൻസിങ് ആയിട്ടുള്ള ജോബ്സിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള, പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും നന്നായി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സസ് ആയിരിക്കും അത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അടുത്തത് ഡിഫൈൻ യുവർ നിഷ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പിലുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിക്ക് വർക്ക് ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ നിഷിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. അതായത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൽ ഉള്ള ക്ലയൻസിനെ കൂടുതൽ ഇന്ന സ്പെസിഫിക് നീഡ് ഫുൾഫിൽ ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം സെറ്റപ്പ് യുവർ ഹോം ഓഫീസ് എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് ഒരു ഡെഡിക്കേറ്റഡ് വർക്ക് സ്പേസ്, എന്തൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു സ്പെസിഫിക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് നിങ്ങളുടെ വീടിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇതിന് കമ്പ്യൂട്ടർ വേണം, അതുപോലെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, ഫോൺ ലൈൻ വേണം, അതുപോലെ പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഉണ്ടല്ലോ, നമുക്ക് ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആപ്സോ ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്.
ഈ ഒരു സ്റ്റെപ്പിൽ വരുന്ന കാര്യം. ഇനി നാലാമത്തതാണ് ഡെവലപ്പ് എ പ്രൊഫഷണൽ ബ്രാൻഡ് എന്നുള്ളത്. അതായത് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് നിങ്ങളുടെ ഈ ഒരു സർവീസ് ഓഫർ ചെയ്യുന്നതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങളുടെ പാസ്റ്റ് ക്ലയൻസിൻ്റെ എന്തെങ്കിലും ടെസ്റ്റിമോണിയൽസ് കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളൊരു നല്ല കമ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു പിച്ച് ക്രിയേറ്റ് ചെയ്യുക. അതായത് ബാക്കിയുള്ള വിർച്വൽ അസിസ്റ്റൻസിനേക്കാളൊക്കെ നിങ്ങളെങ്ങനെ മുമ്പിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ബ്രാൻഡ് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിനെ മാക്സിമം ഇതുപോലെ തന്നെ ബാക്കിയുള്ള വിർച്വൽ അസിസ്റ്റൻസിനേക്കാളും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതും ഉള്ളൂ. ഇനി അടുത്തതാണ് പ്രധാനമായ ഒരു സ്റ്റെപ്പ്, നെറ്റ്വർക്ക് ആൻഡ് മാർക്കറ്റ് യുവർ സെൽഫ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ നിങ്ങളൊന്ന് റീച്ച് ഔട്ട് ചെയ്യുക. ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഫോറംസ് ഒക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് പൊട്ടൻഷ്യൽ ക്ലയൻസിനായിട്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ അതിലൂടെ നമുക്ക് വർക്ക്സ് കിട്ടാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ്, സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ സർവീസസ് അഡ്വർടൈസ് ചെയ്യാനും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാനുമായിട്ട്. ആറാമത്തെ പോയിന്റാണ് പ്രൊവൈഡ് എക്സലൻറ്റ് സർവീസ് എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വർക്ക് ഡെലിവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഡെഡ് ലൈൻസുകൾ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയൻസിനായിട്ട് നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്കൊരു ട്രസ്റ്റും അതുപോലെ അവർക്ക് തന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ സെറ്റപ്പിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നതും നന്നായിരിക്കും. നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും അപ്കമ്മിങ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ പുതിയ കോഴ്സസ് നിങ്ങളുടെ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് എടുക്കുക. എപ്പോഴും ഇൻഡസ്ട്രിയിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. കോമ്പറ്റിറ്റീവ് ആയിട്ട് ഈ ഒരു മാർക്കറ്റിൽ നിൽക്കാനായിട്ട് ഇത്തരത്തിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ വർക്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞു, അവർക്ക് ഇനി അതിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റിക്വയർമെൻ്റ് ഉള്ള മറ്റൊരാൾ വരുമ്പോൾ അവരുടെ അടുത്ത് സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ജോബ് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വേർഡ് ഓഫ് മൗത്തിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള സർവീസസ് ഓഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാകുമ്പോൾ നമുക്ക് വല്ലാതെ എഫേർട്ട് ഇടേണ്ടി വരില്ല. ക്ലയൻസ് തന്നെ അവർക്ക് ഉള്ളിലായിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് പോസ്റ്റാണ് ഈ ഒരു ഫ്രീലാൻസ് ആയിട്ട് വിർച്വൽ അസിസ്റ്റൻറ്റ് ജോബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ മാത്രമുള്ള ക്ലയൻസ് അല്ല കേട്ടോ, നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ക്ലയൻസും ലഭിക്കാൻ ചാൻസസ് ഉണ്ട് ഇത്തരത്തിലുള്ള വിർച്വൽ അസിസ്റ്റൻറ്റ് ടാസ്കുകൾക്കായിട്ട്. ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ ഒരു പർപ്പസിനായിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.